നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മർഡോണ അന്തരിച്ചു. അർജന്റീനയിൽ നിന്നുള്ള ചില മാധ്യമങ്ങളാണ് മർഡോണയുടെ മരണ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണമെന്നും അർജന്റീനയിൽ നിന്നുള്ള ചില മാധ്യമങ്ങളാണ് മർഡോണയുടെ മരണ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. രണ്ടാഴ്ചകൾക്ക് മുമ്പ് മർഡോണയ്ക്ക് തലയ്ക്ക് ശസ്ത്രക്രിയ നടത്തിയിരുന്നു. അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങിയ അദ്ദേഹം വിശ്രമത്തിലായിരുന്നു. ESPN അർജന്റീന, സ്പോർട്സ് ലേഖൻ സെസാസ് ലൂയിസ് മെർലോ എന്നിവരും മർഡോണ മരിച്ചതായി സ്ഥിരീകരിച്ചു. മർഡോണയുടെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർ പരമാവധി ശ്രമിച്ചെന്നും ട്വിറ്ററിൽ ലൂയിസ് മെർലോ പറയുന്നു. ഡീഗോ ആർമാൻഡോ മർഡോണ 1960 ഒക്ടോബർ 30 ബ്യൂണസ് അയേഴ്സിൽ ജനിച്ചു. ആധുനിക ഫുട്ബോളിലെ ഏറ്റവും പ്രതിഭാധനനായ കളിക്കാരിലൊരാളാണ് മർഡോണ. അർജന്റീനയെ 1986 ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ചതിൽ സുപ്രധാന പങ്കുവഹിച്ചു. 20-ാം നൂറ്റാണ്ടിലെ മികച്ച ഫുട്ബോളർ കളിക്കാരൻ എന്ന ഫിഫയുടെ ബഹുമതി പെലേക്കൊപ്പം മർഡോണ പങ്കിട്ടു. തന്റെ പ്രൊഫഷണൽ ക്ലബ്ബ് ഫുട്ബോൾ ജീവിതത്തിൽ അർജന്റീനോസ് ജൂനിയേഴ്സ്, ബോക്ക ജൂനിയേഴ്സ്, ബാഴ്സലോണ, നാപ്പോളി, സെവിയ, നെവേഴ്സ് ഓൾഡ് ബോയ്സ് എന്നീ പ്രമുഖ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള കൈമാറ്റ തുകയിൽ പുതിയ ചരിത്രം എഴുതിയ ഫുട്ബോളറാണ്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ അർജന്റീനയ്ക്ക് വേണ്ടി 91 കളികൾ കളിച്ച മർഡോണ 34 ഗോളുകൾ നേടി. 1982 മുതൽ 1994 വരെയുള്ള 4 ലോകകപ്പുകളിൽ അർജന്റീനയ്ക്ക് വേണ്ടി മർഡോണ കളിച്ചു. അതിൽ 1986 ലോകകപ്പാണ് ഏറ്റവും അവിസ്മരണമാക്കിയത്. മർഡോണയുടെ നായകത്വത്തിൽ കളിച്ച അർജന്റീന ടീം ഫൈനലിൽ പശ്ചിമ ജർമ്മനിയെ പരാജയപ്പെടുത്തി ഈ ലോകകപ്പ് നേടി. ആ ലോകകപ്പിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ മർഡോണ സ്വന്തമാക്കി. ഈ ടൂർണമെന്റിലെ ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള കളിയിൽ മർഡോണ നേടിയ 2 ഗോളുകൾ ചരിത്രത്തിൽ ഇടം പിടിച്ചു. റഫറിയുടെ ശ്രദ്ധയിൽപ്പെടാതെ കൈകൊണ്ട് തട്ടിയിട്ട് നേടിയ ആദ്യത്തെ ഗോൾ ദൈവത്തിന്റെ കൈ എന്ന പേരിൽ 6 ഇംഗ്ലണ്ട് കളിക്കാരെ വെട്ടിച്ച് 60 മീറ്റർ ഓടി നേടിയ 2-ാം ഗോൾ 100-ാം നൂറ്റാണ്ടിന്റെ ഗോളായും വിശേഷിപ്പിക്കപ്പെടുന്നു. കളിയിൽ 1-2 ഗോളുകൾക്ക് അർജന്റീന ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. ലോകകപ്പുകളിലും ക്ലബ്ബ് ഫുട്ബോളുകളിലും രാജ്യാന്തര ഫുട്ബോളിലും നടത്തിയ മികവാർന്ന പ്രകടനങ്ങളെക്കാൾ സംഭവ ബഹുലമായിരുന്നു മർഡോണയുടെ പൊതുജീവിതം. മയക്കുമരുന്ന് ഉപയോഗം എന്നിങ്ങനെ ഒട്ടേറെ സംഭവങ്ങളിലൂടെ അദ്ദേഹം കുപ്രസിദ്ധി നേടി.